ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 4 ആണ്, പ്രശ്ന നിർദ്ധാരണം ഗണിത പഠനത്തിൽ. നമ്മൾക്ക് ഗണിതം പഠിക്കുന്ന സമയത്ത് എന്തായാലും പ്രശ്ന നിർദ്ധാരണം കൂടിയേ തീരൂ. പ്രശ്ന നിർദ്ധാരണം ഇല്ലാത്തൊരു ഗണിതം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്നാണ്. അപ്പൊ എന്താണ് ഈ പ്രശ്ന നിർദ്ധാരണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് ഗണിതത്തിൽ പ്രശ്ന നിർദ്ധാരണം വരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം പ്രശ്നാപഗ്രഥനത്തിനുള്ള ശേഷിയും കണക്ക് കൂട്ടാനുള്ള ശേഷിയും ചേർന്നതാണ് ഇത് ഗണിത ശേഷി എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. പ്രശ്നം അപഗ്രഥിക്കാനുള്ള ശേഷിയും കണക്ക് കൂട്ടാനുള്ള ശേഷിയും ചേർന്നതാണ് ഇത് നമ്മുടെ ഗണിത ശേഷി എന്ന് പറയാം. അപ്പോൾ ആധുനിക കാലത്തെ കണക്ക് കൂട്ടലുകൾ യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെ തേടാമെങ്കിലും പ്രശ്നത്തെ അപഗ്രഥിക്കേണ്ടത് പ്രശ്നം നേരിടുന്നവർ, അതായത് കുട്ടികൾ തന്നെയാണ്. അപ്പം എന്തായാലും കുട്ടികൾക്ക് എന്തുണ്ട്? ഒരു കാര്യമായ സ്ഥാനം തന്നെ ഉണ്ട്. പ്രശ്നം ചെയ്യാൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും, യന്ത്രങ്ങളുടെ സഹായം ആവശ്യമുള്ളൂ. പക്ഷേ എന്ത് ചെയ്യണം, അത് അപഗ്രഥിച്ച് എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നുള്ളത് കുട്ടികൾ തന്നെ അറിയണം. അതുകൊണ്ട് ഗണിത പഠനത്തിലൂടെ പ്രധാനമായും ലക്ഷ്യമിടേണ്ടത് പ്രശ്നം അപഗ്രഥിക്കുന്നതിനുള്ള ആ ഒരു ശേഷി, അങ്ങനെ എന്ത് ചെയ്യുക, പ്രശ്ന നിർദ്ധാരണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പം പ്രശ്നം അപഗ്രഥിച്ചിട്ട് പ്രശ്നം നിർദ്ധാരണം ചെയ്യണം, ആ ഒരു ശേഷിയാണ് കുട്ടികൾ എന്ത് ചെയ്യേണ്ടത്, ഉടലെടുക്കേണ്ടത്. പ്രശ്ന പരിഹരണത്തിന് സ്വീകരിക്കാവുന്ന വിവിധ തന്ത്രങ്ങളും രീതികളും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ രീതിയിലേക്ക് അങ്ങ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ നിലയിൽ ഗണിത ബോധനത്തിൽ പ്രശ്ന നിർദ്ധാരണത്തിൻ്റെ പ്രാധാന്യം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കുന്നതിനാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു യൂണിറ്റോട് ലക്ഷ്യമിടുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രശ്ന നിർദ്ധാരണം, എന്താണ് പ്രശ്ന പരിഹരണം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നോക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യാം, ഒരു 2-3 പ്രോബ്ലം നിങ്ങളോട് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ഒരു ഉദാഹരണത്തിന് പറയാണ്, രാമു പലചരക്ക് കടയിൽ നിന്ന് 78 രൂപയ്ക്ക് അരി വാങ്ങിച്ചു. പച്ചക്കറി കടയിൽ നിന്ന് 45 രൂപയ്ക്ക് പച്ചക്കറിയും വാങ്ങിച്ചു. ഈ 2 സാധനങ്ങളും കൂടി വാങ്ങാൻ എത്ര രൂപയോ? കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ഉത്തരം പറയും. ആ കൂടി എന്നുള്ള വാക്ക് അതിൽ വന്നത് കൊണ്ട് തന്നെ 78 ഉം 45 ഉം കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഉത്തരം പറയും അല്ലേ. അപ്പം അതിവിടെ എന്താണ്, ഒരു സങ്കലനക്രിയയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു പ്രശ്നം, രാമുവിൻ്റെ കൈവശം 15 രൂപയുണ്ട്. 45 രൂപയുടെ സാധനം വാങ്ങാൻ രാമുവിന് എത്ര രൂപ കൂടി ആവശ്യമാണ്? അവിടെയും കൂടി എന്നുള്ളൊരു വാക്കുണ്ട്, പക്ഷേ അത് കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും എന്ത്, അവിടെ ഒരു വ്യവകലന ക്രിയയാണ് സൂചിപ്പിക്കുന്നതെന്ന്. അപ്പോൾ രണ്ടിനും കൂടി എന്നുള്ള വാക്കുണ്ട്, വെച്ചാൽ രണ്ടും സങ്കലനമല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തും മനസ്സിലാക്കിക്കൊള്ളാം, അത് സങ്കലനാണോ വ്യവകലനാണോ, അതാണ് ആ പ്രശ്നാപഗ്രഥന ശേഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വേറൊരു പ്രോബ്ലം നമുക്കൊന്ന് പരിചയപ്പെടാം. റോഡ് വക്കിലെ 1 മൈൽ കുറ്റിയിലെ 2 ഭാഗത്തും എഴുതിയിരിക്കുക. 1 കോഴിക്കോട് 128 കിലോമീറ്ററിന്, അടുത്തത് പയ്യന്നൂർ 18 കിലോമീറ്ററിന് എഴുതിയിട്ടുണ്ട്. ഇവ പരിശോധിച്ച് കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്കുള്ള ദൂരം കണക്കാക്കാമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ പ്രശ്നത്തിൽ എന്തില്ല, ഒന്നും തന്നില്ല. ഇപ്പം നേരത്തെ പ്രശ്നത്തിലാണെന്ന് വെച്ചാൽ കൂടി എന്നുള്ള വാക്ക് തന്നാലും ഒന്ന് സങ്കലനാണ് ഒന്ന് വ്യവകലനാണ് നേരിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ എന്തില്ല, ഒരു സൂചനകളും നമുക്ക് എന്തില്ല, തന്നിട്ടില്ല. കിലോമീറ്റർ സൂചിപ്പിക്കുന്ന ബോർഡിൽ കോഴിക്കോട് 128 കിലോമീറ്ററും പയ്യന്നൂർ 18 കിലോമീറ്ററും എന്നാണ് എന്ത് ചെയ്യുന്നത്, എഴുതിയിട്ടുള്ളത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, പ്രോബ്ലം ചെയ്യാൻ അറിയണം. അപ്പം പയ്യന്നൂർ 18 കിലോമീറ്റർ എന്ന് കണ്ടാൽ മറുഭാഗം കോഴിക്കോട് എത്ര കിലോമീറ്റർ ആയിരിക്കും കാണിക്കുക. ആ രീതി ചിന്തിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, കിലോമീറ്റർ കുറ്റിയിലെ 2 ഭാഗത്തുമുള്ള കിലോമീറ്ററുകളുടെ തുകയായിരിക്കും ആ 2 സ്ഥലങ്ങളും തമ്മിലുള്ള ദൂരം എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നോക്കൂ, 3 പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. ആ 3 പ്രശ്നങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപഗ്രഥിച്ച് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം പ്രശ്നം അപഗ്രഥിക്കാനുള്ള ശേഷിയാണ് എന്ത് ചെയ്യേണ്ടത്, കുട്ടികളിൽ ഉണ്ടാകേണ്ടത്. അത് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, ഉണ്ടാക്കിയെടുക്കേണ്ടതും. അപ്പം നമ്മൾ പ്രശ്ന നിർദ്ധാരണം ചെയ്യുന്നതിന് എന്തുണ്ട്, വിവിധ ഘട്ടങ്ങളുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പ്രശ്ന നിർദ്ധാരണ അതായത് പ്രശ്ന നിർദ്ധാരണ ഘട്ടങ്ങൾ അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ, 1. പ്രശ്നം മനസ്സിലാക്കലാണ്.
അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം. ഒരു പ്രശ്നം തന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി, ഒരു എക്സാമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പല പ്രാവശ്യം എന്ത് ചെയ്ത് വായിക്കും. അപ്പോൾ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെന്താണ്, പ്രശ്നം മനസ്സിലാക്കലാണ്. രണ്ടാമത്തത് പ്രശ്ന പരിഹരണത്തിനുള്ള പ്ലാൻ തയ്യാറാക്കുക. എങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നതിനെ കുറിച്ചുള്ള ഒരു പ്ലാൻ തയ്യാറാക്കണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ പ്ലാൻ ഏറ്റെടുക്കണം. പിന്നെ ഉത്തരത്തെ തിരിഞ്ഞു നോക്കരുത്, ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരത്തെ ഒന്ന് തിരിഞ്ഞു നോക്കാം. എങ്ങനെ ചുരുക്കി മറ്റൊരു രീതിയിൽ പറയാം എന്നുള്ളതും ചിന്തിക്കാം. അപ്പം പ്രധാനമായിട്ടും സി പ്ലാൻ ഡു ചെക്ക്, നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക ആ പ്രോബ്ലം, എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പ്ലാൻ ചെയ്യുക, പിന്നെ നിങ്ങൾ ചെയ്തു നോക്കുക, പിന്നെ ചെയ്തത് ശരിയാണോ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് എന്ത് പ്രശ്ന പരിഹരണ ഘട്ടങ്ങൾ എന്നറിയപ്പെടുന്നത് തന്നെ. ഇനി അടുത്തത് പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു ചോദ്യത്തിലൂടെ നമുക്ക് നോക്കാം. ഒരു കടയിൽ ഒരു ഓറഞ്ചിന് 4 രൂപയാണ് വില, എന്നാൽ 10 രൂപയ്ക്ക് 3 ഓറഞ്ച് ലഭിക്കും. ദിനേശൻ 13 ഓറഞ്ച് വാങ്ങിയെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ 2-3 പ്രാവശ്യം ആവർത്തിച്ച് വായിക്കും. അപ്പോൾ പ്രശ്നത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുക, ഒരു ഓറഞ്ചിൻ്റെ വില എത്രയാണ്? ആ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഒരു ഓറഞ്ചിൻ്റെ വില. 10 രൂപയ്ക്ക് എത്ര ഓറഞ്ച് ലഭിക്കും? ആകെ വാങ്ങിയ ഓറഞ്ച് എത്രയാണ്? ഏറ്റവും കുറഞ്ഞത് എത്ര രൂപ കൊടുക്കണം എന്നൊക്കെയുള്ള ചിന്തയാണ് നമ്മൾ ഈ ആ പ്രശ്നം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അടുത്തതോ, പ്രശ്നം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പരിഹരിക്കുന്നതിനുള്ള പ്ലാനാണ് വേണ്ടത് അല്ലേ. അപ്പം 13 ഓറഞ്ചിന് എത്ര രൂപ കൊടുക്കണം എന്ന് കണ്ടെത്തണം. അതാണ് നമ്മുടെ മനസ്സിലേക്ക് അടുത്തത് വരിക. ഒരു ഓറഞ്ചിന് എത്ര രൂപയാണ്? 4 രൂപയാണ് എങ്കിൽ 13 ഓറഞ്ചിന് എത്ര രൂപ വരും? 13 × 4 52 രൂപയാണ് പരമാവധി. ഇനിയോ, 10 രൂപയ്ക്ക് 3 ഓറഞ്ച് ലഭിക്കുന്നത് കൊണ്ട് പരമാവധി എന്ത് ചെയ്യണം, 3 കൂട്ടങ്ങളാക്കിയിട്ട് മാറ്റണം. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും ആ കുട്ടിയുടെ മനസ്സിൽ, എന്ത് ചെയ്യും പ്രശ്നം പരിഹരിക്കുന്നുള്ള മാർഗമായിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ രൂപം കൊണ്ടിട്ടുണ്ടാവും. ഇനി ആ കുട്ടി എന്ത് ചെയ്യാണ്, പ്രശ്നത്തെ ഏറ്റെടുക്കുക, ചെയ്യാൻ പോവാണ്. 13 കൂട്ടങ്ങളാക്കാൻ എന്താ ചെയ്യുക, 13 എന്ത് ചെയ്യും, 3 കൊണ്ട് ഹരിക്കും. 13 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ കുട്ടി ചെയ്തത്, 4 × 3 = 12 അല്ലേ, +1 അല്ലേ. ആ രീതിയിൽ എന്ത് ചെയ്യും, 13 കുട്ടി എന്ത് ചെയ്യും, ഹരിക്കും അല്ലേ. എത്ര കൂട്ടങ്ങളാക്കി, 4 × 3 3 × 4 കൂട്ടങ്ങളാക്കി അല്ലേ. അപ്പോൾ 3 ഓറഞ്ചിന് 10 രൂപയാണ്, അപ്പം 4 × 10 അല്ലേ, +4 4 സെറ്റ് 10 രൂപ. അപ്പോൾ 1 4 രൂപയാണ്, അതുകൊണ്ടാണ് 1 താഴെ എന്ത് എഴുതിയിരിക്കുന്നത്, 4 എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ 10 + 4 44 എന്ന കുട്ടി കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുക, ഉത്തരത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്, ഇത് ശരിയാണോ എന്നുള്ളത് കുട്ടി എന്ത് ചെയ്യുകയാണ്, ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. ആകെ കൊടുക്കേണ്ടത് 44 രൂപ. 40 രൂപയ്ക്ക് കിട്ടുന്ന ഓറഞ്ച് 4 × 3 = 12. 4 രൂപയ്ക്ക് എത്ര ഓറഞ്ച് കിട്ടും, 1 ഓറഞ്ച്. 44 രൂപയ്ക്കോ 13 ഓറഞ്ച് ഉണ്ടോ. കുട്ടി എന്ത് ചെയ്ത് തിരിഞ്ഞു ചിന്തിച്ചു, അപ്പം എന്താണ് ശരിയാണ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുക. ഇത് ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ തന്നെ അന്നതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്യും, ഉടനടി ചെയ്യാൻ നോക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും, ഉണ്ടാവാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ചിന്തകൾ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇനി അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഇത് അവിടെ തന്നിട്ടുണ്ട്. എന്താണ്, ഒരു സമചതുരവും മട്ട ത്രികോണവും ചേർന്ന രൂപത്തിലുള്ള പുരയിടത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ കൊടുത്തിട്ടുള്ളത് 30 മീറ്റർ ആണ് എന്ത് ഈ സമചതുരത്തിൻ്റെ ഒരു വശം. അപ്പോൾ എല്ലാ വശവും 30 മീറ്റർ വീതമായിരിക്കും. പിന്നെ ഈ എന്താ പറയുക, ത്രികോണത്തിൻ്റെ ഈ കർണം എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. ഈ ലംബം എന്ന് പറയുന്നത് 30 മീറ്റർ ആയിരിക്കുമല്ലോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പാദം കണ്ടുപിടിക്കണം അല്ലേ. അപ്പം നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത്, ഇതിൻ്റെ പരപ്പളവല്ലേ ചോദിച്ചിരിക്കുന്നത്, ഇതിൻ്റെ പരപ്പളവ് എത്രയാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതേ രീതിയിൽ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും, ഇതേപോലെ ഘട്ടങ്ങളാക്കും. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, പ്രശ്നത്തെ മനസ്സിലാക്കും, പിന്നെ പ്രശ്ന പരിഹാരത്തിനുള്ള പ്ലാൻ തയ്യാറാക്കും, പ്രശ്നം നമ്മൾ ഏറ്റെടുക്കും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഉത്തരത്തെ തിരിഞ്ഞു നോക്കും, നമ്മൾ ചെയ്ത ഉത്തരം ശരിയാണോ എന്ന് നമ്മൾ നോക്കും. ഇതേ രീതിയിൽ എന്ത് ചെയ്യുക, 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ പരിശോധിച്ച് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇതേപോലെ എന്ത് ചെയ്യുക, പ്രശ്ന പരിഹരണ ഘട്ടങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് എന്ത് ചെയ്യുക, പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ.
ഇനി അടുത്തത് പ്രശ്ന പരിഹരണത്തിൻ്റെ വിവിധ തന്ത്രങ്ങൾ എന്തൊക്കെ തന്ത്രങ്ങളാണ് എന്ന് പ്രശ്ന പരിഹരണത്തിന് ഉപയോഗിക്കുക. നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ടൂളാണെന്ത് ഗണിതം എന്ന് പറയുന്നത്. ഇത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഇത്തരം പ്രശ്ന പരിഹരണത്തിന് ക്ലാസ്സിൽ സാധ്യത ഉണ്ടാവണം അല്ലെ. ക്ലാസ്സിൽ ചെയ്തു നോക്കണം നമ്മൾ. ഗണിത പ്രശ്നങ്ങൾ അപഗ്രഥിക്കാനും ഉത്തരത്തിൽ എത്തിച്ചേരാനും ക്ലാസ്സിൽ കുട്ടികൾക്ക് അവസരം ലഭിക്കേണ്ടതുണ്ട്. ഓരോ പ്രശ്നത്തിൻ്റെയും പരിഹരണത്തിന് ചില തന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഈ തന്ത്രങ്ങളെ താഴെ പറയുന്ന രീതിയിലാണ് നമുക്ക് ക്രോഡീകരിക്കാം. ഈ താഴെ പറയുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് രീതി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പാറ്റേൺ രൂപീകരിക്കാം. ചില സമയത്ത് നമുക്ക് പാറ്റേൺ രൂപീകരിക്കേണ്ടി വരും. ഇപ്പം പത്താം ക്ലാസ്സിലെ കാര്യം കിടക്കുന്ന സമാന്തര ശ്രേണിയൊക്കെ ഇല്ല, അപ്പോൾ നമുക്ക് ചില പാറ്റേണുകളായിരിക്കും സ്വീകരിക്കേണ്ടി വരിക. ഇനി ചെറിയ യു പി സെക്ഷനിൽ തന്നെ ഉണ്ട് പാറ്റേൺ കണ്ടെത്തൽ. പാറ്റേൺ രൂപീകരിക്കാം, പാറ്റേൺ കണ്ടെത്താം. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച, കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ആഗമന രീതിയിലൂടെ തത്വം രൂപീകരിക്കാം. ആഗമന രീതി ഉപയോഗിച്ചിട്ട് ഇനി ഊഹിച്ചിട്ട് കുട്ടികൾക്ക് പറയാം. ഇതേ രീതിയിൽ ചിന്തിക്കണം എന്നൊന്നുമില്ല, ഊഹിച്ചിട്ട് കുട്ടികൾ പറയും. പട്ടികപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ പറയും. കാര്യകാരണ ബന്ധം കണ്ടെത്തി കുട്ടികൾ പറയും. ഇനി ചിത്രത്തിലൂടെ കുട്ടികൾ പറയും. ലഘു പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കലും സമാന പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മളൊരു പ്രശ്നം കുട്ടികൾക്ക് കൊടുക്കാന്ന് വെച്ചാൽ അതേപോലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, കുട്ടികൾ വേറെ എന്തെയും ചെയ്യും, ചിട്ടപ്പെടുത്തി നോക്കും. ഇങ്ങനെ ഏത് തന്ത്രങ്ങളിലൂടെയും കുട്ടികൾക്ക് എന്തെങ്കിലും ഉത്തരം പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ആവശ്യമായ പ്രശ്ന വിശകലന ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന്, എങ്ങനെയാണ് അപഗ്രഥന ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം വിശകലന ചോദ്യങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒന്ന് നേരിട്ട് ഉത്തരത്തിലേക്ക് നയിക്കുന്നത് ആവരുത്, നേരിട്ട് ഉത്തരത്തിലേക്ക് എത്തരുത്. വിവരശേഖരണത്തിനും പ്രശ്ന വിശകലനത്തിനും സഹായകമാകുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. കുട്ടിയുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്നതായിരിക്കണം ചോദ്യം. കുട്ടിയുടെ സൃഷ്ടിപരത ഹനിക്കുന്നതാവരുത്. കുട്ടിക്ക് എന്താ പറയുക, കുട്ടികൾ എന്ന് പറയുന്നത് ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരുടെ ആ സൃഷ്ടിപരതയെ എന്ത് ചെയ്യരുത്, നമ്മൾ കൊല്ലുന്ന തരത്തിലുള്ളതാവരുത്. എന്ത് ചെയ്യുന്നു വിശകലന ചോദ്യങ്ങൾ, ചോദ്യങ്ങൾക്ക് ഒരു ക്രമീകൃത സ്വഭാവം ഉണ്ടാവണം. ഒരു ക്രമത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. സ്കൂളിൻ്റെ മുന്നിൽ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കണം. 36 മീറ്റർ ചുറ്റളവിലാണ് തോട്ടം നിർമ്മിക്കേണ്ടത്. തോട്ടം ചതുരാകൃതിയിലായിരിക്കണം. ഏറ്റവും കൂടുതൽ പച്ചക്കറി ആ തോട്ടത്തിൽ നടണമെങ്കിൽ തോട്ടത്തിൻ്റെ നീളവും വീതി എന്തായിരിക്കണം, ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിനെ അപഗ്രഥിക്കാൻ അല്ലെങ്കിൽ വിശകലനം ചെയ്യാനുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ പ്രത്യേകതകളൊക്കെ നോക്കണം. വിശകലനം ചെയ്യുമ്പോൾ, വിശകലന ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് വേണ്ടത്? നേരിട്ട് ഉത്തരത്തിലേക്ക് നയിക്കുന്നതാവരുത്. വിവരശേഖരണത്തിനും പ്രശ്ന വിശകലനത്തിനും സഹായിക്കുന്നതാവണം. കുട്ടിയുടെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്നതാവണം. കുട്ടിയുടെ സൃഷ്ടിപരതയെ ഹനിക്കുന്നതാവരുത്. ചോദ്യങ്ങൾക്ക് എന്ത് വേണം, ഒരു ക്രമീകൃത സ്വഭാവം വേണം. ഇതൊക്കെയായിരിക്കണം അതിൻ്റെ പ്രത്യേകത. അപ്പം അങ്ങനെയുള്ള എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാക്കാൻ പറ്റുക? ആദ്യം എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു പോകുന്നത് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചത്. അത് ഏത് ക്വസ്റ്റ്യൻ വായിച്ചാലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു പോകുക എന്താണ്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിന് ഉത്തരവ് നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ഏറ്റവും കൂടിയ പരപ്പളവുള്ള ചതുരത്തിൻ്റെ നീളവും വീതിയുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ രണ്ടാമത്തത്, നീളവും വീതിയും കണ്ടുപിടിക്കേണ്ട ചതുരത്തിൻ്റെ പ്രത്യേകത എന്താണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു ഏറ്റവും കൂടുതൽ പരപ്പളവുള്ളതായിരിക്കണം. അപ്പം പരപ്പളവ് ഏറ്റവും കൂടുതലുള്ളതായിരിക്കണം. അപ്പോൾ ക്രമമായിട്ടാണ് പറയുന്നത്. അടുത്തത്, നീളവും വീതിയും കണ്ടെത്താൻ എന്താണ് തന്നിട്ടുള്ളത്? ചുറ്റളവാണ് തന്നിട്ടുള്ളത്. ചതുരത്തിൻ്റെ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നീളവും വീതിയും കൂട്ടിയിട്ട് അതിനെന്ത് ചെയ്യുക, രണ്ട് കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ. ചുറ്റളവിൽ നിന്ന് നീളവും വീതിയും എങ്ങനെ കണ്ടെത്താം? നീളവും വീതിയും കൂട്ടിയാൽ എത്ര കിട്ടും, എന്തുകൊണ്ട്? അപ്പം ചുറ്റളവിൽ നിന്ന് നീളവും വീതിയും എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതും, നീളവും വീതിയും കൂട്ടിയാൽ എത്ര കിട്ടും എന്നുള്ളതും എന്തുകൊണ്ട്? അതെന്നുവെച്ചാൽ 18 കിട്ടുക. കാരണം എന്താ, ചുറ്റളവിൻ്റെ പകുതിയായിരിക്കുമല്ലോ അല്ലേ. നീളവും വീതിയും എന്ന് പറയുന്നത് ചുറ്റളവിൻ്റെ പകുതിയല്ലേ വരിക. ഇനി നീളവും വീതിയും എത്ര വ്യത്യസ്ത രീതിയിലെടുക്കാം? അതായത് 18 നീളവും വീതിയും കൂടി കിട്ടേണ്ടത്. അപ്പം നീളം 17 എടുക്കുന്നതെങ്കിൽ വീതി 1 എടുക്കണം. നീളം 16 എടുക്കണമെങ്കിൽ വീതി 2 എടുക്കണം. നീളം 15 എടുക്കണമെങ്കിൽ 3 എടുക്കണം. അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, സാധ്യമായിട്ടുള്ള എല്ലാതും എഴുതും. 14 4, 13 5, 12 6, 11 7, 10 8, 9 9, ഇത്രയല്ലേ വരുള്ളൂ. ഇനി പട്ടികയിൽ നിന്നും പരപ്പളവ് എങ്ങനെ കണ്ടുപിടിക്കുക? നീളവും വീതിയും ഗുണിച്ചാൽ പോരെ, നീളവും വീതിയും ഗുണിച്ചാൽ മതി.
അപ്പം ഏറ്റവും കൂടിയ പരപ്പളവ് എത്രയാണ്, അതിൻ്റെ നീളവും വീതി എത്രയാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പം ഏറ്റവും കൂടിയ പരപ്പളവ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 81 ആയിരിക്കും അല്ലേ. അപ്പം നീളവും വീതിയും, അപ്പം നമ്മൾ പറയാം എന്താണ്, ഏറ്റവും കൂടുതൽ പരപ്പളവ് 81 ആണെങ്കിൽ നീളവും വീതിയും എന്തായിരിക്കും? 9, 9 അല്ലേ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത്. ഇനി വേറൊരു ചോദ്യം, വ്യത്യസ്തങ്ങളായ 4 അഭാജ്യസംഖ്യകളുടെ തുക 43, ഇതിൽ ഒരു സംഖ്യ 13 ആയാൽ മറ്റ് സംഖ്യകൾ ഏതല്ല, ഇതിലും നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എന്താണ് അഭാജ്യസംഖ്യ? ഇപ്പോൾ 2, 3, 5, 7, 11 എന്നൊക്കെ പറയുന്ന സംഖ്യകളാണ് അഭാജ്യസംഖ്യ എന്ന് പറയുന്നത്. പ്രശ്നം നിർദ്ധാരണം ചെയ്യാൻ എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? 4 അഭാജ്യസംഖ്യകളുടെ തുക 43 തന്നിട്ടുണ്ട്, അതിൽ ഒരു സംഖ്യ 13 ആണെന്ന് തന്നിട്ടുണ്ട്. 3 അഭാജ്യസംഖ്യകളുടെ തുക എന്തായിരിക്കും? അപ്പം 43 43 നിന്ന് എന്ത് ചെയ്യണം, 13 കുറയ്ക്കണം. കാരണം എന്താ, 4 അഭാജ്യസംഖ്യകളുടെ തുകയാണ് 43, അതിൽ ഒരു സംഖ്യ 13 ആണ് തന്നിട്ടുണ്ട്. അപ്പം 3 അഭാജ്യസംഖ്യകളുടെ തുക കാണാൻ എന്ത് ചെയ്യണം, 43 നിന്ന് ആ ഒരു അഭാജ്യസംഖ്യയായ 13 അങ്ങ് കുറച്ചാൽ മതി, അപ്പം 30 എന്ന് കിട്ടും. ഏതെങ്കിലും 3 സെറ്റ് വ്യത്യസ്ത അഭാജ്യസംഖ്യകൾ എടുത്ത് കൂട്ടി നോക്കുക. ഏതെങ്കിലും 3 സെറ്റ് അഭാജ്യസംഖ്യ എടുത്തിട്ട് എന്ത് ചെയ്യുക, കൂട്ടി നോക്കുക. അതായിരിക്കും അടുത്ത മനസ്സിൽ കടന്നു വരിക. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരത്തിൻ്റെ പ്രത്യേകത എന്താണ്? അപ്പോൾ എല്ലാം എന്തായിരിക്കും, ഒറ്റസംഖ്യയായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. നേരത്തെ കിട്ടിയ ഉത്തരവും ഈ ഉത്തരവും തമ്മിൽ എന്താണ് വ്യത്യാസം കാണുന്നത്? എന്തുകൊണ്ടാണ് 3 അഭാജ്യസംഖ്യകളുടെ ഉത്തരം ഇരട്ട സംഖ്യ ആയത്? 2 എന്ന അഭാജ്യസംഖ്യ വന്നതുകൊണ്ടായിരിക്കാം അല്ലേ. എങ്കിൽ മറ്റ് 2 അഭാജ്യസംഖ്യകൾ ഏതൊക്കെ? ഈ രീതിയിൽ നമ്മളിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അങ്ങനെ ക്രമമായിട്ട് ചിന്തിക്കണം. ക്രമമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഉത്തരങ്ങളും പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പം ഇങ്ങനെയുള്ള വിശകലന ചോദ്യങ്ങൾ നമുക്ക് ഏത് ചോദ്യങ്ങൾ കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാം, തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്, അപഗ്രഥന ചോദ്യങ്ങൾ തയ്യാറാക്കുക അല്ലെങ്കിൽ വിശകലന ചോദ്യങ്ങൾ തയ്യാറാക്കുക എന്ന്. അപ്പോൾ വിശകലന ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോഴുള്ള പ്രത്യേകതകൾ ഓർത്തിട്ട് വേണം ഇത് ചെയ്യാൻ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് തുറന്ന ചോദ്യങ്ങളാണ്. തുറ പേര് തന്നെ ഉണ്ട്, തുറന്നത് അല്ലേ. അതായത് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക, പല രീതിയിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതാണ് ഓരോ കുട്ടിയും തൻ്റെതായ രീതിയിൽ ഉത്തരം കണ്ടെത്തുക. അതായത് ഡൈവേർജൻറ്റ് തിങ്കിങ്, വിവ്രചന ചിന്ത, യുക്തി ചിന്ത, ചിന്തയെക്കുറിച്ചുള്ള ചിന്തിക്കൽ എന്നിവയൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, വിവിധ രീതിയിൽ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ഉത്തരം കണ്ടുപിടിക്കാം. തുറന്നതായിരിക്കും ചോദ്യങ്ങൾ. ഉത്തരം ഒരാൾ എഴുതിയ ഉത്തരം തന്നെ ആയിരിക്കില്ല അടുത്ത ആൾ എഴുതുക. ആ രീതിയിലുള്ള ചോദ്യങ്ങളെയാണ് തുറന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാ വെച്ചാൽ, ഇപ്പോൾ നോക്കൂ, ഞാൻ ചുവടെ കൊടുത്തിരിക്കുന്ന 2 ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു ചിത്രം തന്നിട്ടുണ്ട്, ഈ ഒരു ചിത്രം തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്ന വീടിൻ്റെ പ്ലാൻ നോക്കൂ. ഇതിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്റർ ആണ്? അപ്പം ഇതിൻ്റെ പരപ്പളവ് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, കുട്ടി എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്തിൻ്റെ പരപ്പളവായിരിക്കും ആദ്യം കാണുക, ചില കുട്ടി ഈ ഭാഗത്തിൻ്റെ പരപ്പളവായിരിക്കും ആദ്യം കാണുക. അങ്ങനെ പ്രശ്നങ്ങളില്ല, എങ്ങനെ ചെയ്താലും എന്ത് ചെയ്യും, കുട്ടിക്ക് എന്ത് ചെയ്യും, ആൻസറിൽ എത്തിച്ചേരാൻ പറ്റും. അതാണ് ഈ തുറന്ന ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം പറയുന്നത്, അമ്മ, അച്ഛൻ, 2 മക്കൾ, അമ്മൂമ്മ എന്നിവ ഉൾപ്പെടുന്ന കുടുംബത്തിന് താമസിക്കാൻ അനുയോജ്യമായ ഒരു വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കുക. അതിപ്പോൾ ഒരു കുട്ടി വരയ്ക്കുന്നത് പോലെ ആയിരിക്കും മറ്റൊരു കുട്ടി വരയ്ക്കുക ഒരിക്കലുമല്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടായിരിക്കും അവർ വരയ്ക്കാം. അതേപോലെ ബജറ്റ് തയ്യാറാക്കുക. ഒരു കുടുംബത്തിൻ്റെ 1 മാസത്തെ ബജറ്റ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കുട്ടികൾ എന്ത് ചെയ്യുക, ഓരോരോ രീതിയിൽ അത് തയ്യാറാക്കുക. അതൊക്കെ എന്താണ്, തുറന്ന ചോദ്യങ്ങളാണ്. പക്ഷേ അടഞ്ഞ ചോദ്യങ്ങൾ, അത് പേരിൽ തന്നെ ഉണ്ട്, അടഞ്ഞതായിരിക്കും. ഇപ്പം എന്താണ്, നീളം 5 സെൻറ്റിമീറ്റർ, വീതി 4 സെൻറ്റിമീറ്റർ ആയ ചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചാൽ എന്താ, പരപ്പളവ് തന്നെ കണ്ടുപിടിക്കുക, നീളം ഗുണിക്കണം വീതിയാണ് അല്ലേ. അപ്പം നീളം വീതിയും കൂടി ഗുണിച്ച് ഉത്തരം കണ്ടുപിടിച്ചു കുട്ടി അല്ലേ. അപ്പം അതിലങ്ങേപ്പുറമൊന്നുമില്ല, കഴിഞ്ഞു. അത് അടഞ്ഞ ചോദ്യമാണ്. പക്ഷെ തുറന്ന ചോദ്യമാകുമ്പോൾ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാം, ചിന്തിക്കാനുള്ള ഒരു സാധ്യത കുട്ടികളിലുണ്ട്. അപ്പം ഈ തുറന്ന ചോദ്യവും അടഞ്ഞ ചോദ്യവും തമ്മിലുള്ള വ്യത്യാസം അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് സംഭവം എന്ന് അത് ചോദിക്കുന്നുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അടഞ്ഞ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കും, കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഒരു പ്രത്യേക ഘടനയുണ്ടായിരിക്കും. പക്ഷെ തുറന്ന ചോദ്യത്തിന് എന്താണ്, സ്ട്രക്ചേർഡ് ആയിരിക്കുന്നേ ഉള്ളൂ, വെൽ സ്ട്രക്ചേർഡ് അല്ല, സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ഇന്ന രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുക, അത് കുട്ടികളുടെ യുക്തിക്കനുസരിച്ച് എന്ത് ചെയ്യുക, മാറ്റങ്ങൾ വരാം.
രണ്ടാമത്തത് അടഞ്ഞ ചോദ്യത്തില് ആവശ്യമായ നൃത്തങ്ങൾ ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും. ചോദ്യത്തിൽ തന്നെ ഉള്ള സാധനം ഉണ്ടാവുക, അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ കൊടുത്തങ്ങ് എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്താൽ മാത്രം മതി. തുറഞ്ഞ ചോദ്യങ്ങൾ എന്താ നോക്കാം. തത്വങ്ങൾ കണ്ടെത്തുക, വിശകലനം ചെയ്യുക എന്നത് പ്രശ്ന പരിഹാരകൻ തന്നെ ഏറ്റെടുക്കണം. ആരാണോ ചെയ്യുന്നത് വെച്ചാൽ അവൻ തന്നെ ഏറ്റെടുക്കണം എന്ത്, അതിൻ്റെ തത്വങ്ങൾ കണ്ടെത്തുന്നതും വിശകലനം ചെയ്യുന്നതൊക്കെ. മൂന്നാമത്തത് അടഞ്ഞ ചോദ്യങ്ങളിൽ പ്രശ്ന പരിഹാരത്തിന് നിയതമായ വഴികളിലൂടെ കടന്നു പോകണം ഉണ്ടോ. അപ്പോൾ നീളവും വീതിയും തരികയാണെങ്കിൽ നീളം ഗുണിക്കണം വീതി, ആ രീതിയിലൂടെ ചെയ്താൽ തന്നെ ഉത്തരം കിട്ടുള്ളൂ അല്ലേ. ഇവിടെയോ പ്രശ്ന പരിഹാരത്തിന് വിവിധ മാർഗങ്ങളുണ്ട്, നമുക്ക് ഏത് രീതിയിലും പോവാം. അപ്പം ബജറ്റ് തയ്യാറാക്കാറുണ്ട്, ഒരു കുട്ടി തയ്യാറാക്കിയ ബജറ്റ് ചിലപ്പോൾ 1000 രൂപേൻ്റെ ബജറ്റ് ആയിരിക്കും, മറ്റേ കുട്ടി 2000 രൂപേൻ്റെ ബജറ്റ് ആയിരിക്കും. പക്ഷേ കുട്ടികൾക്ക് മാർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ലേ, രണ്ടു പേർക്കും മാർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ രണ്ടിൻ്റെ ഉത്തരം വ്യത്യാസമല്ലേ, അതല്ല അതിൻ്റെ കാര്യം. അപ്പം എന്താണ്, പ്രശ്ന പരിഹരണത്തിന് വിവിധ മാർഗങ്ങളുണ്ട് എന്നുള്ളതാണ് തുറന്ന ചോദ്യങ്ങളുടെ പ്രത്യേകത. ഇനി അടഞ്ഞ ചോദ്യങ്ങൾ, എല്ലാവരുടെയും ശരിയുത്തരം ഒന്ന് തന്നെയായിരിക്കും, എല്ലാവർക്കും ഒരേ ഒരു ശരിയുത്തരേ ഉണ്ടാവുകയുള്ളൂ. തുറന്ന ചോദ്യത്തിലോ നിശ്ചിതമായ ഉത്തരമില്ല, സാധ്യമായ അനേകം ഉത്തരങ്ങൾ വിവിധങ്ങളായ ഗണിത പ്രക്രിയകളിലും ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഉത്തരം എന്ന് പറയാൻ പറ്റില്ല. സ്വതന്ത്രമായ ചിന്ത ഉണ്ട്, സ്വാഭാവികമായ ചിന്താ പ്രക്രിയയ്ക്ക് ഊന്നൽ നൽകുന്നുണ്ട്, യുക്തി സമർത്ഥനത്തിനും വിനിമയശേഷിയും എന്ത് ചെയ്യും വർദ്ധിക്കും, സങ്കല്പങ്ങൾക്കും ആസ്വാദനത്തിനും എന്ത് ചെയ്യും സ്ഥാനം ലഭിക്കും. കുട്ടികൾക്ക് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക, സങ്കല്പിക്കാം. അപ്പം അതാണ് എന്ത് തുറന്ന ചോദ്യങ്ങളും അടഞ്ഞ ചോദ്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി തുറന്ന ചോദ്യങ്ങൾക്ക് ഒരു ഉദാഹരണം നോക്കാം നമുക്ക്. നിങ്ങളുടെ വീട്ടിലെ മാസവരുമാനം എത്രയാണ്, ഇതിനനുയോജ്യമായ രീതിയിൽ ഒരു കുടുംബ ബജറ്റ് തയ്യാറാക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ, ഒരു ഭക്ഷണ മുറിക്ക് 12 ചതുരശ്ര മീറ്റർ പരപ്പളവുണ്ട്, ഇതിൻ്റെ നീളവും വീതിയും എത്ര. അപ്പോൾ നീളവും വീതിയും കറക്റ്റ് 12 കിട്ടുക. അപ്പോൾ 12 കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാൽ, പരപ്പളവല്ലേ 12 ചതുരശ്ര മീറ്റർ എന്ന് പറഞ്ഞത്, അപ്പോൾ നീളവും വീതിയും. അപ്പോൾ ഒരു കുട്ടി പറയാം 4, 4, 3 ആയിരിക്കും, നീളം 4, വീതി 3, 4, 3, 12 അല്ലേ. ഒരു കുട്ടി പറഞ്ഞു 6, 2 ആണ് എന്ന് പറഞ്ഞു, നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ, രണ്ടും ശരിയല്ലേ അല്ലേ. അപ്പം അതേ രീതിയിലാണ് കുട്ടികൾ എങ്ങനെ ചിന്തിക്കുന്നു അതിനനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ ഉത്തരങ്ങളിലെത്താൻ. അതേപോലെ തന്നെയാണ് 1000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു വാട്ടർ ടാങ്കിൻ്റെ നീളവും വീതിയും ഉയരവും എത്രയാണ്. അപ്പോൾ കുട്ടികൾ എങ്ങനെയാണോ പറയുന്നത് വെച്ചാൽ അതിനനുസരിച്ചാണ് ഉത്തരം വരിക. അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്നത് തെറ്റ് ഇന്നത് ശരി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അതാണ് തുറന്ന ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് സിമ്പിളായിട്ടുള്ളൊരു യൂണിറ്റാണ് ഈ യൂണിറ്റ് എന്ന് പറയുന്നത്. കാര്യമായിട്ടൊന്നുമില്ല, പ്രശ്ന പരിഹരണത്തിന് വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്, പ്രശ്നം മനസ്സിലാക്കൽ, പ്രശ്ന പരിഹരണത്തിനുള്ള പ്ലാൻ തയ്യാറാക്കൽ, പ്ലാൻ ഏറ്റെടുക്കൽ, കിട്ടിയ ഉത്തരത്തെ ഒന്ന് തിരിഞ്ഞു നോക്കും, പ്രശ്ന പരിഹരണ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, പട്ടികയാക്കൽ എങ്ങനെയാണ്, ചിട്ടപ്പെടുത്തി നോക്കൽ എന്താണ്, ചിത്രീകരിക്കൽ, പാറ്റേൺ കണ്ടെത്തൽ, തിരിഞ്ഞു നോക്കൽ, ഊഹിക്കലും പരിശോധിക്കലും, ലഘു പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പരിഹരിക്കലും, സമാന പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യലും, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ത് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞു വയ്ക്കണം. അപഗ്രഥന ചോദ്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ സാധാരണ ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ തുറന്ന ചോദ്യങ്ങൾ, അടഞ്ഞ ചോദ്യങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ എക്സാമിന് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബൈഹാർട്ടാക്കാനൊന്നുമില്ല, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉദാഹരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓരോരോ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഇതിൽ മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ കുറിച്ചിട്ടുള്ള കമൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് താഴെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അടയാളപ്പെടുത്താം. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഉപകാരമുള്ളവർക്ക് എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. ഓക്കെ ചെയ്യാം.